ഹായ് ഹലോ, കൂടെവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എവിടെ പോയി, ഞങ്ങളുടെ നേഹ ചേച്ചി എവിടെ പോയി എന്നുള്ള ഒരു ഇതിലായിരിക്കും എന്നെ കണ്ടപ്പോൾ. ഇന്ന് എന്തായാലും നേഹ ചേച്ചി ഇല്ല, അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടെവിടെയുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. കൂടെവിടെയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇതുവരെ ഭയങ്കര എന്താ പറയുക, തല ഉയർത്തിപ്പിടിച്ച് ഭയങ്കര ഇതായിട്ട് ഗുമ്മായിട്ട് നിൽക്കുന്ന റാണിയമ്മ ശരിക്കും അതത് ടീച്ചറിൻ്റെ മുന്നിൽ എന്താ പറയുക, പത്തി മടക്കി നിൽക്കുന്ന ഒരു റാണിയമ്മേനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നമ്മൾ പെട്ടു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന റാണിയമ്മ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, അതേപോലെ തന്നെ നമ്മുടെ ഋഷിയുടെ നാക്കൊന്ന് അറിയാതെ പിഴയ്ക്കുന്നുണ്ട്, നാവ് ചതിച്ചു പോവും. നമ്മൾ ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാം, പക്ഷേ നമ്മൾ അറിയാതെയാണെങ്കിൽ കൂടിയും നമ്മുടെ നാവിൽ നിന്ന് ചിലപ്പോൾ ആ സത്യങ്ങൾ വീണു പോവും. അങ്ങനെ ഒരു മുഹൂർത്തമൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്താന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ റാണിയമ്മയും അതിഥി ടീച്ചറും സംസാരിച്ചു കഴിഞ്ഞ് ശരിക്കും അവിടുന്ന് എന്താ പറയുക, നമ്മുടെ സൂര്യക്കൂട്ടി റാണിയമ്മ കോളേജിലേക്ക് വരുന്ന ഇതാണ്. അപ്പം കോളേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സന അവിടെ നമ്മുടെ സൂര്യയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സൂര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് റോഷൻ എത്തിട്ട് സനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ കാത്തു നിൽക്കുന്ന, ക്ലാസ്സിലൊന്നും കയറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൂര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു. അവരിങ്ങനെ സാധാരണ എന്നും സൂര്യ വന്ന് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടാകുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് ആ എൻട്രി. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ കണ്ണു തള്ളി നോക്കി നിൽക്കുന്ന ഒരു എൻട്രി തന്നെയാണ് വരുന്നത്. അതായത് ആജന്മ ശത്രുക്കൾ അല്ലെങ്കിൽ ബദ്ധ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ കിരിയും ബാമ്പുമായിട്ട് ആ കോളേജിലുണ്ടായിരുന്ന രണ്ടുപേരും ഒരുമിച്ച് ഒരു കാറിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതായത് റാണിയമ്മയും സൂര്യയും കൂടെ ആ കാറിൽ ഇങ്ങനെ വന്നിറങ്ങും. ഇത് കാണുമ്പോൾ ശരിക്കും കണ്ണു തള്ളി നിൽക്കുകയാണ് റോഷനും നമ്മുടെ സനയും. ഇവർ എനിക്കിതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല പടച്ചോനെ, ഞാൻ എന്ത് കാഴ്ചയാണ് ഈ കാണുന്നതെന്നാണ് സന ചോദിക്കുന്നത്. സന എന്നിട്ട് റോഷൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ഒന്ന് നുള്ളിക്ക, ഞാനൊന്ന് വിശ്വസിക്കട്ടെ എന്നൊക്കെ. അതുമാത്രമല്ല, ഇത് കാണുന്ന അനന്തനും ആകെ വണ്ടടിക്കും. ഒരു കണ്ണ് ദേഷ്യമാണോ വരുന്നത്, കണ്ണ് തള്ളി നിൽക്കും. പക്ഷെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ ഋഷിയാണ്. ഋഷി ആ കാഴ്ച കണ്ട് ചിരിയും ആസ്വാദനവും ഒക്കെ ആ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങി നമ്മുടെ നമ്മുടെ സൂര്യ ചെന്നിട്ട് നമ്മുടെ റാണിയമ്മയോട് പറയും, എന്തായാലും താങ്ക് യു മാഡം, മാഡത്തിനൊപ്പമുള്ള ഈ ഒരു യാത്ര ഞാൻ ആസ്വദിച്ചു. ഇനി ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടുമെന്നറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനൊരു അവസരം കിട്ടാമെന്നൊക്കെ പറയും. താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ റാണിയമ്മ പറയാം, ഓക്കെ എന്ന് താനിപ്പോൾ ക്ലാസ്സിലേക്ക് പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് റാണിയമ്മയും പോകുന്നു. അങ്ങനെ ഋഷി അതേസമയം നമ്മുടെ സൂര്യനെ കൂട്ടി പോകുന്നു. സൂര്യനെ കൂട്ടി ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ താനിപ്പോൾ ഭയങ്കര വലിയ ആളായപ്പോലോ, തന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചേ, ഇവിടുത്തെ ആദികേശവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാഡമാണ് തന്നെ എന്നും കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതും എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആ അതെ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പം മാഡം എന്നോട് ഭയങ്കര സ്നേഹമാണ്, മാഡം ഇവിടുത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ എന്ത് കാര്യം എന്നോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി തമാശ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൂര്യ ഒരു കാര്യം കൂടി പറയും, ഞാൻ മാഡത്തിനോട് ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറാതെ പഠിപ്പിക്കാതെ പെൺപിള്ളേരുടെ പിറകെ ഇങ്ങനെ നടക്കുന്ന ചില പൂവാലന്മാരായിട്ടുള്ളവരെ കുറിച്ചും പറയണം, മാഡം ഉടനെ ആശന എടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അത് പറഞ്ഞ ഉടനെ അവരുടെ കല്യാണം നടത്തിത്തരാനായിരിക്കും റാണി മാഡം തീരുമാനിക്കാൻ തുടങ്ങും. അതിപ്പം തന്നെ നടന്നതാണ്, ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് സംസാരിച്ചതെന്ന് സൂര്യ തമാശയിൽ പറയുമ്പം ഋഷി ആണോ അതെ എന്ന് ചോദിക്കും. അപ്പം പറ സാറിന് എന്താ, സാറിന് ഇത് തോന്നുന്നുണ്ടോ റാണിയമ്മ എപ്പോഴും എന്നോട് അത് സംസാരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതിനിടയിൽ ഇവർ തമ്മിൽ റാണിയമ്മയെക്കുറിച്ചും അതിയെക്കുറിച്ചുമുള്ള, എന്തായാലും അമ്മ ശരിക്കും റാണിയമ്മയെ നന്നായിട്ടൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും റാണി മേഡം അതിഥി ടീച്ചറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഭയന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതായത് കൽക്കിയോട് ആ ഒരു സത്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതിനൊരു ടൈം പീരീഡും കൊടുത്തിട്ടുണ്ട് അതിഥി. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശരിക്കും റാണിയമ്മ. അതിൻ്റെ ഇടയ്ക്ക് സൂര്യ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും അതിഥി ടീച്ചർ കൊടുത്ത ആ ഒരു ടൈം പീരീഡിൽ റാണിയമ്മയ്ക്ക് ഒരിക്കലും കൽക്കിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കൽക്കിയുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്താണെന്നറിയാം, അവളൊരു ആ ഒരു അവളുടെ ഒരു മൈൻഡ് ഓഫ് സ്റ്റേറ്റ് അങ്ങനെയാണ്. അതായത് അതിഥി തന്നെയാണ് അമ്മ എന്നൊരു വിശ്വാസത്തിൽ അങ്ങനെ അങ്ങ് നിന്ന് പോവുകയാണ്. അതിനെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക റാണിയമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പറയുന്നുണ്ട് പറ്റില്ല, അതിന് ഇനി കുറച്ചുകൂടെ സമയം ചോദിക്കാൻ വേണ്ടി സോപ്പിടുന്നത് തന്നെയായിരിക്കും, അതിനാണ് എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഋഷിയുടെ നാവ് ശരിക്കും അവിടെയാണ് ചതിക്കുന്നത്. ഋഷിയുടെ നാവ് അറിയാതെ പറയും, അങ്ങനെയെങ്കിലും അമ്മയുടെ സ്നേഹവും കരുതലും തനിക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് സൂര്യ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കും.
അല്ല അപ്പോഴത്തേക്ക് ഋഷി അപ്പോഴാണ് ഋഷി അയ്യോ ഞാൻ എന്താ ഇപ്പം പറഞ്ഞത് ഇപ്പം പറയാൻ പാടില്ലല്ലോ എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് ഋഷി പെട്ടെന്ന് അത് മറയ്ക്കാൻ വേണ്ടി പറയും അല്ല എൻ്റെ അമ്മ കാരണം റാണിയമ്മയുടെ കാര്യത്തിലും സ്നേഹമൊക്കെ തനിക്ക് കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്നാണ് അപ്പോൾ എടുത്തടിച്ചതുപോലെ നമ്മുടെ സൂര്യ പറയുന്നത് എനിക്ക് ആ ഭാഗ്യമൊന്നും വേണ്ട ആ കരുതലും സ്നേഹമൊന്നും എനിക്ക് വേണ്ട ആ ഒരു സ്ത്രീ ഇന്നേ വരെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി സ്നേഹിക്കാൻ പോകുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട് അപ്പോൾ പറയും അങ്ങനെയൊന്നും അല്ലടോ റാണിയമ്മ നല്ലൊരു അമ്മയാക്കി അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ പറയും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സാറിനെ എന്തായാലും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല ഞാൻ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല സാറിൻ്റെ ഈ ഒരു പരിശ്രമം വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് പക്ഷേ സൂര്യ ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഋഷിക്ക് ഒരു ഇത് വരുന്നുണ്ട് എങ്ങനെ ഒരു പക്ഷേ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊരു അതായത് സൂര്യക്ക് അത്രമാത്രം റാണിയമ്മ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ദേഷ്യമോ വെറുപ്പോ എന്നല്ല പക്ഷേ റാണിയമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ സൂര്യയുടെ മനസ്സിൽ എന്താ പറയുക സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ് ഒരു സ്നേഹമില്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത അല്ലെങ്കിൽ ആരോടും ആത്മാർത്ഥത കാണിക്കാത്ത ഒരു കാരുണ്യവും ദാക്ഷിണ്യവും ഒന്നുമില്ലാത്തൊരു സ്ത്രീ എന്നുള്ള ഒരു ലേബലിലാണ് കാരണം കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയായിരുന്നു റാണിയമ്മ പെരുമാറിയിട്ടുള്ളത് സൂര്യക്ക് അത്രമാത്രം പണികൾ റാണിയമ്മ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനൊരു നേച്ചറാണ് അവിടേക്ക് എന്താ പറയുക റാണിയമ്മ മകൾ തൻ്റെ സ്വന്തം അമ്മയാണ് എന്നുകൂടി അറിയുമ്പോൾ സൂര്യ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുകയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും നാള് തന്നെ ദ്രോഹിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു അച്ഛനും അമ്മയും ഒരേ അച്ഛൻ അമ്മയെന്ന് വിളിച്ചു വളർന്നൊരു കുട്ടി പെട്ടെന്ന് ഇതാണ് തൻ്റെ യഥാർത്ഥ അമ്മ എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന കുറേ ക്ലാഷസുകൾ അത് ഭയങ്കര ഇതായിട്ട് തന്നെ നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അനന്തൻ നമ്മളുടെ റാണിയമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് സൂര്യ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴും റാണിയമ്മ പറയുന്നൊരു കാര്യം ഞാൻ എനിക്കതൊരു സാഹചര്യമാണ് ആ സാഹചര്യം എന്താണെന്ന് എനിക്കിപ്പോൾ വ്യക്തമാക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നീതു നിമയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം റാണിയമ്മയ്ക്ക് അറിയാവോ അവരെന്തുമാത്രം വേദനയ്ക്കും റാണിയമ്മ ഇപ്പോൾ അവരോട് സന്ധി ചെയ്യാൻ പോവാണോ എന്നൊക്കെ തരത്തിൽ ചോദിക്കും അപ്പം ഇതിനൊന്നും ആവശ്യമില്ലാത്ത അർത്ഥം കൊടുക്കണ്ട ഇതൊക്കെ എൻ്റെ ഒരു സാഹചര്യമാണ് ഞാൻ ശരിക്കും ഒരു കുരുക്കിൽ പെട്ട് കിടക്കുകയാണ് ആ കുരുക്കിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ കുരുക്കാണ് അതിൽ നിന്ന് ഞാൻ സ്വയം കുരുക്ക് അഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം എനിക്കിപ്പോൾ അതിഥിയെയും സൂര്യയും പിണക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കാരണം അതിഥിയും സൂര്യയും പിണക്കിക്കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് റാണിയമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ റാണിയമ്മ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലാണ് ഇതിനിടയിൽ എന്താ പറയുക ചെകുത്താനും കടലും നടുക്കുമായി പെട്ടിരിക്കുകയാണ് റാണി നമ്മുടെ അതിഥിക്കും കൽക്കിക്കും നടുവിലാണ് റാണിയുള്ളത് കൽക്കി റാണിയമ്മയെ വിളിക്കുന്നു റാണിയെ വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം നാളെ മുതൽ ഞാൻ അധിവേശവ കോളേജിൽ ക്ലാസ്സിൽ വന്ന് തുടങ്ങട്ടെ അപ്പോൾ പെട്ടെന്ന് റാണിയമ്മ അയ്യോ വേണ്ട സമയമെടുത്ത് വന്നാൽ മതി രണ്ടാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴും അവൾ പറയും ഇല്ല ഞാൻ നാളെ മുതൽ വരാം അതുമാത്രമല്ല ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതായത് അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണം അമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് കോളേജിലേക്ക് വരാമല്ലോ കോളേജിലേക്ക് ഞാൻ റെഗുലറായിട്ട് വരാൻ തുടങ്ങുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റാണിയമ്മ ആകെ ഒന്ന് ടെൻസ്ഡ് ആവും അതിനുശേഷം ജഗനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് ജഗനെ വിളിച്ചിട്ട് റാണിയമ്മ പറയുന്നതാവാം ഇതിൻ്റെ ഇടയിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവളും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ളൊരവസ്ഥയെക്കുറിച്ചൊക്കെ അതുമാത്രമല്ല ഓൾറെഡി പിന്നെ തൽക്കാലം ഇപ്പം നമ്മുടെ റാണിയമ്മയ്ക്ക് രക്ഷയാകുന്നത് ജഗന്നാഥനാണ് ജഗന്നാഥൻ കൽക്കിയോട് സംസാരിക്കുന്നുണ്ട് കൽക്കിയോട് സംസാരിച്ച് പറയുന്നത് നീ ഇപ്പോൾ അതിഥി പഠിപ്പിക്കുന്ന കോളേജ് മാർത്തോമ കോളേജിലേക്കാണ് പോകേണ്ടത് അല്ലാതെ നീ ഇപ്പോൾ അവിടേക്ക് ആദികേശവ കോളേജിലേക്കൊന്നും പോയി കഴിഞ്ഞാൽ നിനക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കിട്ടാൻ പോകണല്ലോ അവിടെ മറ്റേ ഋഷിയും സൂര്യയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഋഷി എന്താ സൂര്യ ഉള്ളിടത്തോളം കാലം നിനക്ക് അതിഥിയുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കയറാനൊന്നും പറ്റില്ല മാർത്തോമ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് വീട്ടിലും കോളേജിലും ഒരേപോലെ അമ്മയുടെ ഇത് കൂടുതൽ കിട്ടും അങ്ങനെ നിനക്ക് മനസ്സിലേക്ക് കയറാൻ പറ്റും അതിഥിയുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സൊന്ന് മാറ്റുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു ഇതുകൂടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിത്രയും നമ്മുടെ ശേഖരനും തമ്മിൽ കാണുന്നതാണ് മിത്രയോട് ശേഖരൻ മാപ്പ് പറയുന്നുണ്ട് അന്ന് മോശമായി പെരുമാറിയതിനൊക്കെ മാപ്പ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല മിത്ര കുറേ കാര്യങ്ങൾ ശേഖരൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് അതായത് താൻ എന്തുകൊണ്ടന്ന് മൊഴി മാറ്റി എന്നുള്ള ഒരു കാര്യം അത് ഋഷിക്ക് വേണ്ടിയിട്ടാണ് താൻ മൊഴി മാറ്റിയതെന്നുള്ള സത്യവും ശേഖരൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഋഷിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഋഷി എന്ന് തന്നെ കാണാൻ വന്നിരുന്നുവെന്നും ഋഷി റാണിയമ്മയ്ക്ക് വേണ്ടി മൊഴി മാറ്റണം എന്ന് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ചോദ്യം അത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ശേഖരനും ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം മിത്രയ്ക്ക് അറിയില്ല അതൊരിക്കൽ പറയാമെന്നാണ് പറഞ്ഞത് സൂരജ് സാർ ഇപ്പോൾ പഴയതുപോലെ മിണ്ടുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു പരാതിയും അതിന് പരിഭവമല്ല അല്ലെങ്കിൽ അത് തെറ്റ് പറയാൻ പറ്റില്ല ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ മിത്ര പറയുന്നുണ്ട് എന്തായാലും സൂര്യയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഋഷി ആ ഒരു ഇത് റാണിയമ്മയെ കുടുക്കിൽപ്പെടുത്തണ്ട അല്ലെങ്കിൽ റാണിയമ്മയ്ക്കെതിരെ മൊഴി പറയണ്ട എന്ന് പറഞ്ഞത് കാരണം റാണിയമ്മയുടെ മകളാണ് സൂര്യ എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം
അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് കഥ മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോ കൽക്കി മർത്തോമ കോളേജിലേക്ക് പോകുമ്പോൾ ആദിതി ടീച്ചർ ആദികേശവ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വരുമോ, എന്തൊക്കെയുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി എന്താണ് എപ്പിസോഡ് നടക്കാൻ പോകുന്നത്? റാണിയമ്മ ശരിക്കും വട്ടം കറങ്ങാൻ പോവുകയാണ് കൽക്കിയുടെയും അതിഥി ടീച്ചറിൻ്റെയും നടുവിൽ. ഇനിയിപ്പോൾ എന്താ പറയുക, ചരട് അതിഥി ടീച്ചറിൻ്റെ കയ്യിലും അതിൻ്റെ അറ്റത്ത് നമ്മുടെ റാണിയമ്മയായിരിക്കും. റാണിയമ്മ നമ്മുടെ അതിഥി ടീച്ചർ ചരട് വലിക്കുന്നതിനനുസരിച്ച് ആടേണ്ട ഒരു പാവ മാത്രമാകുമോ റാണിയമ്മ? എന്താണ് വരുന്ന കഥയിലേക്ക് ഇനി വരുന്ന സംഭവബഹുലമായ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ. ബൈ.